നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഷ് ഹബ്സിൻ്റെ മറ്റൊരു പുതിയ നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ISRO കീഴിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലെ SHAR എന്ന സ്കൂളിലേക്ക് വേണ്ടുന്ന ടീച്ചേഴ്സിൻ്റെ ഒഴിവുകളെക്കുറിച്ചാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ സംബന്ധമായതും അല്ലാത്തതുമായ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോകൾ കാണാനും സാധിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോസുകൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഈ വീഡിയോകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സമയം കളയാണ്ട് നേരെ വീഡിയോയിലോട്ട് പോവാണ്. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ISRO കീഴിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലെ SHAR എന്നുള്ള ഒരു സ്കൂളിലേക്ക് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SDSC SHAR/RMT/01/2022 എന്നാണ്. ഇത് 2022 ഓഗസ്റ്റ് 6 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ വന്ന് തന്നെ ആരംഭിച്ചതാണ്. SHARനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്പേസ് സെൻട്രൽ സ്കൂളാണ്. CBSE NCERT സിലബസിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. പ്രധാനമായും സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലെ എംപ്ലോയീസിൻ്റെ കുട്ടികൾക്കും അതുപോലെ തന്നെ അവിടുത്തെ സപ്പോർട്ടിംഗ് പേഴ്സണൽസിൻ്റെ കുട്ടികൾക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്കൂളാണ്. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അപ്പോൾ അവിടത്തേക്ക് വേണ്ടുന്ന ടീച്ചർമാരുടെ ഒഴിവുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ തുടർന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മൂന്ന് കാറ്റഗറി ആയിട്ടാണ് വാക്കൻസികൾ വിളിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, അതുപോലെ തന്നെ പ്രൈമറി ടീച്ചർ. ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് വ്യത്യസ്ത സബ്ജക്റ്റുകളിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിലാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇവയുടെ ക്വാളിഫിക്കേഷനിൽ നോക്കുമ്പോൾ ഇതൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത്, ക്വാളിഫിക്കേഷൻ എല്ലാം സെയിം തന്നെ ആയിരിക്കും. അതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്നത് ആ സബ്ജക്റ്റുകൾ മാത്രമാണ് വ്യത്യാസമായിട്ട് വരിക. അപ്പോൾ നമുക്കതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കാം. മാത്തമാറ്റിക്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ MSc ആണ്. അത് റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ NCERT ബേസിൽ മാത്തമാറ്റിക്സിൽ MSc പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ സാധിക്കും. 50% മാർക്കാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഇത്തരത്തിലല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് മാസ്റ്റർ ഡിഗ്രി പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 50% മാർക്കോടുകൂടി. അത് മാത്തമാറ്റിക്സിലാണെങ്കിൽ മാത്സ് എന്ന സബ്ജക്റ്റിലേക്കാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സിൽ MSc പാസ്സായിരിക്കുക, അല്ലെങ്കിൽ ബയോളജി ആണെങ്കിൽ ബയോളജിയിൽ MSc. ഇവയൊക്കെ 50% മാർക്കോടുകൂടി പാസ്സായിരിക്കുക എന്നുള്ളതാണ്. കൂടാതെ മറ്റൊരു ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഈ MSc കൂടാണ്ട് BEd കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ പ്രൊഫഷൻസി ടു ടീച്ച് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നതിനുള്ള പ്രൊഫഷൻസിയും കൂടെ പരിശോധിക്കുന്നതായിരിക്കും. കൂടാതെ കമ്പ്യൂട്ടർ നോളജ്, ഇത്രയും ക്വാളിഫിക്കേഷനാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഒന്നുകിൽ ഇൻ്റഗ്രേറ്റഡ് MSc പാസ്സായിരിക്കുക, അല്ലെങ്കിൽ MSc വിത്ത് BEd, അതോടൊപ്പം പ്രൊഫഷൻസി ടു ടീച്ചിങ് ഇൻ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ നോളജ്. ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് മറ്റ് സബ്ജക്റ്റുകളിലും വരിക. ഇതിൽ മാത്തമാറ്റിക്സ് എന്നുള്ളിടത്ത് മാറിയിട്ട് ബയോളജിക്കാണെങ്കിൽ ബയോളജി എന്നുള്ള രീതിയിൽ വരും, ഫിസിക്സിനാണെങ്കിൽ ഫിസിക്സ് എന്നുള്ള രീതിയിൽ. ഇങ്ങനെയാണ് വ്യത്യാസം വരിക. അടുത്തായിട്ട് ഇവരുടെ ഒഴിവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ ജനറലിലും OBCയിലും ഓരോ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫിസിക്സിനാണെങ്കിൽ ജനറൽ വിഭാഗത്തിൽ ഒരു ഒഴിവ് പറയുമ്പോൾ ബയോളജിയിൽ SC വിഭാഗത്തിനാണ് ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കെമിസ്ട്രിയിലും ജനറൽ വിഭാഗത്തിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. ഇതും വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളിൽ വിളിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദ്യമായിട്ട് മാത്തമാറ്റിക്സിൻ്റെ ആണ് നോക്കുന്നത്. മാത്തമാറ്റിക്സിൽ പറയുന്നത് 4-year degree കോഴ്സാണ്, ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സ് പാസ്സായിരിക്കുക. റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് NCERTയിൽ മാത്തമാറ്റിക്സിൽ 50% മാർക്കോടുകൂടി 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ്. ഇത് ബയോളജി കെമിസ്ട്രി ഒക്കെ ആകുമ്പോഴത്തേനും അതേപോലെ മാത്തമാറ്റിക്സ് എന്ന് മാറിയിട്ട് ആ സബ്ജക്റ്റ് കയറി വരുന്നതായിരിക്കും.
ഇനി അത്തരത്തിലല്ലാന്നുണ്ടെങ്കിൽ ബാച്ചിലർ ഡിഗ്രി വിത്ത് ബി എഡ് ആണ് ചോദിക്കുന്നത്. 50% മാർക്കോടുകൂടി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രി ബി എഡും ആണ് മറ്റൊരു ക്വാളിഫിക്കേഷൻ. ഇതിനകത്തും നമുക്ക് ഇംഗ്ലീഷിൽ പഠിപ്പിക്കാനുള്ള പ്രൊഫഷൻസി ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജും ആവശ്യമായിട്ട് വരുന്നതാണ്. ഒഴിവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സിൽ 2 ഒഴിവുകളാണ് വരുന്നത്. ജനറലിലും എക്കണോമിക്കൽ വീക്കർ സെക്ഷനിലുമാണ് ഓരോ ഒഴിവുകൾ വരുന്നത്. മറ്റൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ഹിന്ദിയാണ് പറയുന്നത്. 2 ഒഴിവുകളാണ്. ജനറൽ വിഭാഗത്തിനും OBC വിഭാഗത്തിനും ഓരോ ഒഴിവുകളാണ് പറയുന്നത്. ഈ ക്വാളിഫിക്കേഷനകത്ത് വിട്ടുപോയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കോമൺ ആയിട്ട് പറയുന്നത്, സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. സിടെറ്റ് പാസ്സാവുകയും വേണം ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്ക് അപേക്ഷ അയക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്നുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷ അയക്കുന്നതിന് വേണ്ടിയിട്ട്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷിൽ ഒരൊഴിവാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽ വിഭാഗത്തിന് ഒരൊഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കെമിസ്ട്രിയിലും ഒരൊഴിവാണുള്ളത്. അതും ജനറൽ വിഭാഗത്തിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ബയോളജി നോക്കുകയാണെങ്കിൽ അതിനകത്തും ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതും ജനറൽ വിഭാഗത്തിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അടുത്താമത് പോസ്റ്റ് കോഡ് 10, 11 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് ചോദിക്കുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷനകത്ത് മറ്റ് ഡിമാൻഡ്സ് ഒന്നും തന്നെയില്ല. ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്രമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അത് മെയിലിനും ഫീമെയിലിനും ഓരോ ഒഴിവുകളാണ് പറയുന്നത്. ഇപ്പോൾ മെയിലിനാണെങ്കിൽ OBC വിഭാഗത്തിൽ ഓരോ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ SC വിഭാഗത്തിലാണ് ഫീമെയിലിന് ഒഴിവ് വരുന്നത്. അവസാനത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് 12-ാമത്തെ പോസ്റ്റ് കൂടി വരുന്നത് പ്രൈമറി ടീച്ചർ എന്നുള്ള ഒരു പോസ്റ്റാണ്. ഇതിനകത്ത് 5 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിൽ 3 ഒഴിവുകളും OBC എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ വിഭാഗത്തിന് ഓരോ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 50% മാർക്കും 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള കോഴ്സുകളെന്നാണ്. അതായത് TTC ആണ് ബേസിക് ആയിട്ട് പറയുന്നത്. +2 വിത്ത് TTC. മറ്റൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സീനിയർ സെക്കൻഡറി ഡിപ്ലോമ 50% മാർക്കോടുകൂടെ പാസ്സാവുകയും 4-ഇയർ ബാച്ചിലർ എലമെൻ്ററി എഡ്യൂക്കേഷൻ കോഴ്സും പാസ്സാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറിയിൽ 50% മാർക്കോടുകൂടി 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ കോഴ്സ് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അയക്കാൻ സാധിക്കും. ഈ 3 ക്വാളിഫിക്കേഷൻ കൂടാതെ 4-ാമതായിട്ട് പറയുന്ന മറ്റൊരു ക്വാളിഫിക്കേഷൻ 50% മാർക്കോടുകൂടി ഗ്രാജുവേഷനും BEd പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ CTET പാസ്സാവുക എന്നൊരു ക്വാളിഫിക്കേഷനും കൂടെ പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ പഠിപ്പിക്കാനുള്ള ഫ്ലുവൻസിയും കൂടെ പരിശോധിക്കും. കമ്പ്യൂട്ടർ നോളജും കൂടെ ഈ ഒരു പ്രൈമറി ടീച്ചർ എന്നുള്ള വിഭാഗത്തിലേക്ക് കമ്പ്യൂട്ടർ നോളജും കൂടെ ഡിസയറബിൾ ക്വാളിഫിക്കേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷന് താഴെയായിട്ടൊരു നോട്ട് കൊടുത്തിട്ടുള്ളതിൽ പറയുന്നത് MSc എഡ്യൂക്കേഷൻ BSc എഡ്യൂക്കേഷൻ കോഴ്സ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുന്നുള്ള രീതിയിലും, മറ്റൊരു നോട്ടെന്ന് പറയുന്നത് വർക്കിംഗ് നോളജ് ഇൻ ഹിന്ദിയാണ്. ഹിന്ദി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതും കൂടെയാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനിൽ പറയുന്നത്. ഈ 3 വിഭാഗങ്ങളുടെയും ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ സാലറി സ്കെയിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 1 മുതൽ 4 വരെ, അതായത് പോസ്റ്റ് കോഡ് 1 മുതൽ 4 വരെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനർ ടീച്ചർ എന്നുള്ള വിഭാഗമായിരുന്നു. 47,600 രൂപ മുതൽ 151,100 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത്. ലെവൽ 8 ആണ് ഇതിൻ്റെ ഒരു സാലറി വരുന്നത്. 18 മുതൽ 40 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി വരുന്നത്. 2022 ഓഗസ്റ്റ് 28 ബേസ് ചെയ്തിട്ടായിരിക്കും പ്രായപരിധി കണക്കാക്കുക. പോസ്റ്റ് കോഡ് 5 മുതൽ 11 വരെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്നുള്ള ഒരു വിഭാഗമായിരുന്നു. അതിൻ്റെ സാലറി സ്കെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 44,900 രൂപ മുതൽ 142,400 രൂപ വരെയാണ് വരുന്നത്. 18 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ സാധിക്കും. അവസാനത്തെ പോസ്റ്റ് കോഡായ പോസ്റ്റ് കോഡ് 12 പ്രൈമറി ടീച്ചറാണ് പറയുന്നത്. 35,400 രൂപ മുതൽ 112,400 രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. 18 മുതൽ 30 വയസ്സ് വരെയാണ് ഇതിൻ്റെയും പ്രായപരിധി വരുന്നത്. കൂടാതെ SC ST OBC മറ്റ് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ തുടങ്ങിയവർക്കൊക്കെ നിയമാനുസൃതം ലഭിക്കുന്ന വയസ്സളവ് ഈ ഒരു പോസ്റ്റിനകത്തോട്ടേക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു അപേക്ഷ അയക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 250 രൂപയാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. പക്ഷേ അപേക്ഷ അയക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഈടാക്കുന്നത്. പരീക്ഷ, അതായത് ഫസ്റ്റ് ടേം പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതിൽ നിന്നും ജനറൽ വിഭാഗത്തിന് 500 രൂപ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. 250 രൂപ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് എടുക്കും.
പക്ഷേ എസ് സി എസ് ടി വിമോൺ ഫിസിക്കലി ഡിസേബിൾഡ് എക്സ് സർവീസ് മാൻ തുടങ്ങിയവർക്ക് മുഴുവൻ എമൗണ്ടും റീഫണ്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ആകെയുള്ള ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റ് അപ്പിയർ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ സിറ്റി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോടും എക്സാമിനേഷൻ സിറ്റി ഉണ്ട്. ഈ രണ്ട് സ്ഥലത്തും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അവസാനത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡേറ്റ്സ് ആണ്. ഓൾറെഡി 6-ാം തീയതി അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 6-ന് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. 28-ാം തീയതി വൈകിട്ട് 5 മണിവരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിനും മറ്റുമായിട്ട് തന്നിരിക്കുന്ന വെബ്സൈറ്റ് 2 എണ്ണമുണ്ട്. www.shar.gov.in എന്നുള്ള വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ അയക്കാം, അല്ലെങ്കിൽ APPS.SHAR.GOV.IN എന്നുള്ള വെബ്സൈറ്റ് മുഖാന്തരവും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമികമായി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുക. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ, 10-12 ദിവസത്തോളം മാത്രമാണ് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അയക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF ഫോർമാറ്റ് നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ കയറിയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് വായിക്കുക അപേക്ഷ അയക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ മറ്റൊരു പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ഉടനെ വരുന്നതാണ്. അതുവരെയും ഗുഡ് ബൈ.